സ്പാർക്ക് പ്ലഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അധോലോകത്തിൻ്റെ ചോരമണക്കുന്ന ഇടനാഴികളിൽ നിന്നും കണിമംഗലം എന്ന ഗ്രാമത്തിലേക്ക് ജഗന്നാഥൻ വന്നിറങ്ങുമ്പോൾ ഒപ്പം ആനക്കൊമ്പിൻ്റെ നിറമുള്ളൊരു ബെൻസ് കാറും ഉണ്ടായിരുന്നു. 35 കടന്ന ഈ കാറിനെ ആറാം തമ്പുരാൻ്റെ രഥമായിരുന്ന 240D നാൾ വഴികൾ. ബെൻസ് എന്ന ബ്രാൻഡിനെ ഏറ്റവും ജനകീയമാക്കിയത് 123 സീരീസ് ആയിരുന്നു. 1976 മുതൽ 1985 വരെ നിർമ്മിക്കപ്പെട്ട ഈ സീരീസാണ് ബെൻസിൻ്റെ ഏറ്റവും ഹിറ്റായ പ്രൊഡക്ഷൻ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയാവില്ല. വിപ്ലവകരമായ മാറ്റം എന്നൊക്കെ പറയാനും മാത്രം ഒന്നുമില്ലെങ്കിലും മേഴ്സിഡിസ് ബെൻസിൻ്റെ തലവരെ മാറ്റിയെഴുതിയ ഒരു സീരീസായിരുന്നു ഇത്. നമ്മുടെ നാട്ടിലെ പല മുതലാളിമാരും അക്കാലത്ത് ജർമ്മനിയിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും ഇംഗ്ലണ്ടിൽ നിന്നും റൈറ്റ് ഹാൻഡ് ഡ്രൈവുമായ ബെൻസുകൾ ഇറക്കുമതി ചെയ്തു. അതിൽ 95% കാറുകളും ഇന്നും നിരത്തിലോടുന്നുണ്ട്. ബാക്കിയുള്ളവ അപകടത്തിൽപ്പെട്ടോ ഉടമകളുടെ ഉപേക്ഷ മൂലമോ വിശ്രമത്തിലാണെന്ന് മാത്രം. ബ്രൂണോ സാക്കോ, ഫ്രെഡറിക് ഗ്രിഗർ എന്നിവരുടെ ഡിസൈനിലാണ് 123 സീരീസ് ജന്മം കൊള്ളുന്നത്. മുൻഗാമിയായ W114-115 സീരീസിൻ്റെ ചില അംശങ്ങൾ കൂടി കടമെടുത്തായിരുന്നു രൂപകൽപ്പന. മുൻ സീരീസിൽ നിന്നും എൻജിനുകളും കടം കൊണ്ടിരുന്നു. OM616 എൻജിൻ. W123 സീരീസിൽ ഏറ്റവും അധികം നിർമ്മിക്കപ്പെട്ടത് 240D ആയിരുന്നു. അത് കഴിഞ്ഞാൽ 230E 200Eയുമാണ് കൂടുതൽ നിർമ്മിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് 240D 200D ആയിരുന്നു. ആദ്യകാലങ്ങളിൽ വൃത്താകൃതിയിലുള്ള ചെറുതും വലുതുമായ ഇരട്ട ഹെഡ്ലാമ്പുകൾ അടങ്ങിയ ഒരു ക്ലസ്റ്റർ ആയിരുന്നുവെങ്കിൽ പിന്നീട് ദീർഘചതുരാകൃതിയിലുള്ള ഒറ്റ ക്ലസ്റ്ററിൽ ഇരട്ട ഹെഡ്ലാമ്പുകൾ. ഇതേ ക്ലസ്റ്ററിൽ തന്നെ ഒരു ലാമ്പ് മഞ്ഞ നിറത്തിലായിരുന്നു ചില രാജ്യങ്ങളിൽ ഇറക്കിയിരുന്നത്. ഗ്രില്ലിനെ പഴയ മോഡലിൽ നിന്നും കാര്യമായ മാറ്റങ്ങൾ വരുത്താതെയാണ് 123 അവതരിപ്പിച്ചത്. 1982 മുതൽ ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഓപ്ഷണലായിരുന്നു. 5-സ്പീഡ് ഗിയർ ബോക്സും ആവശ്യാനുസരണം ലഭ്യമായിരുന്നു. പവർ സ്റ്റിയറിംഗ് 1982 മുതലാണ് 123 സീരീസിൽ പ്രത്യക്ഷപ്പെട്ടത്. 1980 മുതൽ ABSഉം ഓപ്ഷണലായിരുന്നു. വാക്വം സെർവോ ബ്രേക്കുകൾ മികച്ച സ്റ്റോപ്പിംഗ് പവർ നൽകിയിരുന്നു. അതുകൊണ്ടാണല്ലോ പഴയ കാർണോമാർ ബെൻസിൻ്റെ ബ്രേക്കാണ് ബ്രേക്ക് എന്ന ഡയലോഗ് ഇവനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. 123 സീരീസിനെ ഏറ്റവും ജനപ്രിയമാക്കിയ പ്രത്യേകത ഇതൊന്നുമല്ലായിരുന്നു. അക്കാലത്തെ മറ്റു കാറുകളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസ് ആയിരുന്നു 123 ഹൈലൈറ്റ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വാഹന വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.